ഹായ് ഗേയ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 5 ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളെങ്കിൽ കൂടി നമ്മളെല്ലാവരും അത് അടിപൊളിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ച് വഴക്കും ബഹളവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ എൻ്റെ കഥ എന്ന സെഗ്മെൻ്റ് ആയിരുന്നു. ആദ്യമായി കഥ പറയാൻ അവസരം കിട്ടിയത് ജുനൈസിനും ഏഞ്ചലിൻ മരിയയ്ക്കുമായിരുന്നു. ഇതിൽ താൻ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഏഞ്ചലിൻ മരിയ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും താൻ നിരവധി ചൂഷണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ഏഞ്ചലിൻ പറയുന്നു. തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പനും അമ്മയും തമ്മിൽ വഴക്കായിരുന്നു എന്നും അത് കണ്ടാണ് താൻ വളർന്നതെന്നും ഏഞ്ചലിൻ മരിയ പറയുന്നു. അപ്പൻ ഖത്തറിലായിരുന്നുവെന്നും വീട്ടിലേക്ക് ചെലവിനൊന്നും തരാതെ മദ്യപിച്ച് നടക്കുകയായിരുന്നുവെന്നും അപ്പൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് താനും അമ്മയും 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് വന്നതുമെന്നും ആ കുട്ടി മനസ്സ് തുറന്നു. എന്നാൽ അവിടെ വന്നും അപ്പൻ പ്രശ്നമുണ്ടാക്കുമായിരുന്നു എന്നും അതിനിടെ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പള്ളിയിൽ കണ്ട ഒരു ചേട്ടനുമായി താൻ ഇഷ്ടത്തിലായി എന്നും ഏഞ്ചലിൻ പങ്കുവയ്ക്കുന്നു. താൻ ഇഷ്ടപ്പെട്ടയാൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ അക്കാരണം പറഞ്ഞ് എല്ലാവരും തന്നെ കുറ്റം പറഞ്ഞിരുന്നുവെന്നും ഏഞ്ചലൻ വ്യക്തമാക്കി. അന്നത്തെ തൻ്റെ മാനസിക പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഡോക്ടറെ കാണാൻ പോകുന്നത് പോലും മോശമായാണ് സമൂഹം കണ്ടതെന്നും ആ കുട്ടി കൂട്ടിച്ചേർത്തു. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താനും അമ്മയും തൃശ്ശൂരിലേക്ക് താമസം മാറ്റുന്നത്. ജീവിതത്തിൽ താൻ ഒരുപാട് പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും അതെല്ലാം തുറന്നു പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ പലരും ജയിലിൽ കിടക്കുമെന്നും ഏഞ്ചലിൻ മരിയ പറഞ്ഞു. അത് സംഭവിക്കാൻ പാടില്ല എന്നും അവർ ജയിലിൽ പോയി ഉണ്ടതിന്ന് ജീവിക്കേണ്ട എന്നും പുറത്തുനിന്ന് തന്നെ അനുഭവിക്കണം എന്നും ആ കുട്ടി പറഞ്ഞു. ഒരിക്കൽ താൻ പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നും തനിക്ക് അബ്യൂസ് ഉണ്ടായിയെന്നും അത് തുറന്നു പറഞ്ഞതിന് സമൂഹം തന്നെയാണ് കുറ്റപ്പെടുത്തിയതെന്നും ഏഞ്ചലിൻ മരിയ പറഞ്ഞു. സ്വന്തം അമ്മ പോലും അതിൽ തന്നെ തള്ളി പറഞ്ഞുവെന്നും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് താൻ കരുതിയ അമ്മ പോലും അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സൊസൈറ്റി വെറും ഡാഷാണ് എന്ന് താൻ പറയുന്നത് എന്നും ഏഞ്ചലിൻ പറഞ്ഞു. തൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായും ഒരമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ ഇപ്പോഴും ആ നിലപാട് ന്യായീകരിക്കുകയാണ് എന്നും ഏഞ്ചലിൻ പറയുന്നു. ഇതോടെ അബ്യൂസ് ചെയ്തയാൾക്ക് എതിരെ നടപടിയെടുക്കണം എന്നും തങ്ങൾ കൂടെ ഉണ്ടാകും എന്നും ചില മത്സരാർത്ഥികൾ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വലിയ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. രാത്രി ലൈറ്റുകളെല്ലാം ഓഫാക്കിയപ്പോൾ തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ശാരീരികമായിട്ടല്ല എന്നും മാനസികമായിട്ടാണ് എന്നും തീർത്തു കളയും എന്ന് പറഞ്ഞത് കൊല്ലാൻ പറഞ്ഞതല്ലെന്നും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഏഞ്ചലിന പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ മറ്റംഗങ്ങൾ കേൾക്കാതെയായിരുന്നു ഏഞ്ചലിൻ ഇക്കാര്യം പറഞ്ഞത്. പറയുമ്പോൾ തനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് പറ്റിയതാണെന്നും ഇത് ടെലികാസ്റ്റ് ചെയ്യരുതെന്നും ഏഞ്ചലിൻ ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നതായി നമുക്കതിൽ കാണാൻ കഴിയും.